നമസ്കാരം മലയാളിയെ പറ്റി പറയുമ്പോൾ മലയാളി വലിയ സാക്ഷരത നേടിയവരാണ് വിദ്യാഭ്യാസമുള്ളവരാണ് പ്രബുദ്ധരാണ് രാഷ്ട്രീയ പ്രബുദ്ധരാണ് ആത്മാഭിമാനികളാണ് എന്നൊക്കെയാണ് വെപ്പ് പറച്ചൽ പക്ഷേ ആത്മാഭിമാനികളാണോ എന്ന് ചോദിച്ചാൽ അല്ല എന്നാണ് ഉത്തരം കാരണം കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് തന്നെ തിരഞ്ഞെടുപ്പിൻ്റെ ബലം തന്നെ അത് പറയും മൂന്നോ നാലോ തവണ ഫ്രീ കിറ്റ് കിട്ടിയപ്പോൾ യഥാർത്ഥത്തിൽ ഇതൊന്നും ഫ്രീ അല്ല ഇതൊക്കെ നമുക്ക് അവകാശപ്പെട്ടതോ അർഹതപ്പെട്ടതോ തന്നെയാണ് കേന്ദ്രം അല്ലെങ്കിൽ കേരളം സംസ്ഥാനം തരുന്ന സാധനങ്ങൾ തന്നെയാണ് നമ്മുടെ പണത്തിൽ നിന്ന് എടുത്താണ് തരുന്നത് അല്ലാതെ മോദി സർക്കാരോ അല്ലെങ്കിൽ പിണറായി സർക്കാരോ ഒന്നും അവരുടെ കുടുംബത്തിൽ നിന്നോ അല്ലെങ്കിൽ അവരുടെ പാർട്ടി ഫണ്ടിൽ നിന്നോ ഒന്നും എടുത്ത് തരുന്നതല്ല എന്ന ബോധ്യം വേണം പക്ഷേ ഇത് വാങ്ങിയവർക്കും ഇത് കൊടുത്തവർക്കും ആ ബോധ്യമില്ലായിരുന്നു വാങ്ങിയവർ വിചാരിച്ചത് പിണറായി പിണറായി കൊണ്ട് തന്നതെന്നും തന്നവർ പറഞ്ഞത് ഇത് പിണറായി ആണ് അല്ലെങ്കിൽ സി പി എം ആണ് തന്നതാണ് അങ്ങനെ ആത്മാഭിമാനം പണയം വെച്ചിട്ടാണ് പല മലയാളികളും കൊണ്ട് സി പി എമ്മിനും അരിപാലിനും കൊണ്ട് വോട്ട് കൊത്തുകയും അവർ കഴിഞ്ഞ തവണത്തേക്കാൾ ഭൂരിപക്ഷത്തോടെ തുടഭരണത്തിലെത്തുകയും ചെയ്തു അപ്പോൾ സൗജന്യങ്ങളെ സ്നേഹിക്കുന്നവരാണ് സൗജന്യം വെറുതെ കിട്ടിയാൽ എന്താ ഒരു ചൊല്ലു തന്നെ മലയാളത്തിലുണ്ടല്ലോ ഓസിന് കിട്ടിയാൽ ആസിറ്റും പിഴുങ്ങുന്നവരാണ് മലയാളികൾ അങ്ങനെ സൗജന്യങ്ങളെ സ്നേഹിക്കുന്നവരാണ് മലയാളികൾ പക്ഷേ എല്ലാവരും അങ്ങനെയല്ല കേട്ടോ ഈ ആപ്പന്മാർ കേട്ടിട്ടുണ്ടല്ലോ എ എ പി ആം ആദ്മി പാർട്ടി അതിൻ്റെ തലവൻ അരവിന്ദ് കെജ്രിവാൾ അദ്ദേഹം ഒരു സംസ്ഥാനത്ത് എന്നിട്ട് അവിടെ നിങ്ങൾക്ക് ഫ്രീ വൈദ്യുതി വേണമോ എന്ന് ചോദിക്കുമ്പോൾ അവരുടെ പ്രതികരണം എന്തെന്ന് കേക്കണ്ടേ കാണണ്ടേ കണ്ടുപോകു ഗുജറാത്ത് ഫ്രീ ബിജ്ലിക്യു ഗുജറാത്ത് കണ്ടല്ലോ സ്ഥലം ഗുജറാത്താണ് കേട്ടോ അയാൾക്ക് തന്നെ അത്ഭുതമായിപ്പോയി ഏയ് നിങ്ങളെന്താണ് ഇങ്ങനെ ഈ ഫ്രീ ആയിട്ട് വേണ്ടെന്ന് പറയും അതാണ് ആത്മാഭിമാനമുള്ള ജനതയാണ് അവർ ഫ്രീ ആയിട്ട് വേണ്ടെന്നേ ഞങ്ങൾ ഞങ്ങളുടെ പണം കൊടുത്ത് വാങ്ങിക്കോളാം അതാണ് ഒരു മനുഷ്യൻ്റെ അഭിമാനബോധം ആത്മാഭിമാനം ഇവിടെ സൗജന്യമായിട്ടാണ് എന്ന് പറഞ്ഞിട്ടാണ് കൊടുക്കുന്നത് നമ്മുടെ തന്നെയാണ് എങ്കിലും നമ്മളത് വാങ്ങുന്ന സൗജന്യം എന്ന രീതിയിലാണ് സൗജന്യങ്ങളെ സ്നേഹിക്കുന്ന മലയാളികൾ അവൻ്റെ ആത്മാഭിമാനം വരെ അടിയറവ് വെച്ചിട്ട് പണയം വെച്ചിട്ട് ഈ സൗജന്യം തന്നവന് കൊണ്ട് വോട്ട് കുത്തിയതാണ് നമ്മൾ ലാസ്റ്റത്തെ തെരഞ്ഞെടുപ്പിൽ കണ്ടത് പക്ഷേ ഈ അടവും കൊണ്ട് ആപ്പ് ഗുജറാത്തിൽ ചെന്ന് ചോദിക്കുന്നു നിങ്ങൾക്ക് ഫ്രീ വൈദ്യുതി വേണമോ എന്ന് ചോദിച്ചപ്പോൾ വേണ്ട എന്ന് പറയുന്നു വേറെ ഏതോ ചീത്തയും കൂടെ വിളിച്ചു തോന്നുന്നു ആപ്പിനെ അതാണ് ശരിക്കും ഒരു മനുഷ്യൻ അങ്ങനെ ആയിരിക്കണം ആത്മാഭിമാനം വേണം വേലയെടുക്കുന്ന പടം കൊണ്ട് അല്ലെങ്കിൽ ഞാൻ വീർക്കുന്ന പടം കൊണ്ട് എനിക്ക് ഭക്ഷണം കഴിച്ചാൽ മതി എന്ന് ചിന്തിക്കണം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ എനിക്ക് വളരെ അത്ഭുതം തോന്നിയിട്ടുണ്ട് ഇവിടെ ഇങ്ങനെ ഫ്രീ കിറ്റ് കൊടുക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ യഥാർത്ഥത്തിൽ ഈ ഫ്രീയുടെ ഈ സൗജന്യത്തിൻ്റെ ഒന്നും ആവശ്യമില്ലാത്തവർ ലക്ഷക്കണക്കിന് ആൾക്കാർ ഇവിടെ ഉണ്ടായിരുന്നു അവർ പോലും ഇത് വേണ്ട നിരസിച്ചിട്ടില്ല അല്ലെങ്കിൽ കൂടുതൽ അർഹരായിട്ടുള്ള പാവപ്പെട്ടവർക്ക് ദരിദ്രർക്ക് കൊടുത്തേക്കു എന്ന് പറയാൻ ഒരു മലയാളി തയ്യാറായില്ല എല്ലാവരും പോയി വാങ്ങി അവിടെയാണ് അതിൻ്റെ ഏതെങ്കിലും ചെറിയ രാഷ്ട്രീയ പാർട്ടിക്കാർക്കെങ്കിലും പറയാമായിരുന്നു ഞങ്ങൾക്കിത് വേണ്ട ഞങ്ങൾ അധ്വാനിച്ച പണം ഞങ്ങളുടെ കയ്യിലുണ്ട് അതുകൊണ്ട് വാങ്ങി കഴിച്ചോളാം അതിന് പറ്റുന്ന ഏതവസ്ഥയിലും അതിന് പറ്റുന്ന ലക്ഷക്കണക്കിന് ആൾക്കാർ കേരളത്തിലുണ്ടായിരുന്നു കുടുംബങ്ങൾ കേരളത്തിലുണ്ടായിരുന്നു അവർ പോലും പറഞ്ഞില്ല അതാണ് ഈ മലയാളിയും ഗുജറാത്തിയും തമ്മിലുള്ള വ്യത്യാസം കണ്ടോ ഗുജറാത്തിയോട് ഫ്രീ വേണമെന്ന് ചോദിച്ചപ്പം വേണ്ടാന്ന് പറഞ്ഞു ഇനി അതേ ചോദ്യം ആപ്പ് ഇവിടെ വന്നിട്ട് മലയാളിയോട് ചോദിച്ചു കഴിഞ്ഞാൽ നൂറ് പേരുണ്ട നൂറ് പേരും പറയും ഫ്രീ ആയിട്ട് വേണമെന്ന് പറയും കറണ്ടും വേണം വെള്ളം വേണം എല്ലാം വേണം ഫ്രീ ആയിട്ട് വേണം എന്ന് പറയും അതാണ് ഈ രണ്ട് ജനത തമ്മിലുള്ള വ്യത്യാസം അപ്പോൾ ആ ജനതയെ വെച്ചിട്ട് മലയാളി അഭിമാനമുള്ള ആണ് പ്രവൃത്തനാണ് രാഷ്ട്രീയ പ്രവൃത്തിയാണെന്ന് പറയുന്നത് നമ്മൾ തെളിയിച്ച് കാണിച്ചു കൊടുക്കണം ഇതുവരെയും തെളിയിച്ച് കാണിച്ചിട്ടില്ല ബി ജെ പിനെ അകറ്റി നിർത്തിയിരിക്കുന്നു സംഘീനെ അകറ്റി നിർത്തിയിരിക്കുന്നു എന്ന കാരണം കൊണ്ട് മാത്രം മലയാളി പ്രവുത്തനാവില്ല പ്രവൃത്തനാവണമെങ്കിൽ വേറെ ചില കാര്യങ്ങളൂടെ തെളിയിച്ച് കാണിക്കേണ്ടതുണ്ട് അത് കാണിച്ചിട്ടുണ്ടോ മലയാളി എന്ന് ചിന്തിക്കണം ആട് മാഞ്ചിയം ഇരുതലമൂരി ആ വെള്ളിമൂങ്ങ പിന്നെ റൈസ് പുള്ളർ തുടങ്ങി എത്ര 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 ഉടായ്പും തട്ടിപ്പുമായിട്ടുള്ള കാര്യങ്ങൾ ഇപ്പോൾ ഈ മലയാളി തലവെച്ച് കൊടുത്തിട്ടുണ്ടെന്ന് അറിയാമോ ലോകത്ത് ഒരു ജനതയും അങ്ങനെ ചെയ്തിട്ടില്ല ഈ ടോട്ടൽ ഫോർ യുവും അതുപോലെ തന്നെ ഈ ഒന്ന് വെച്ചാൽ പത്ത് കിട്ടുന്നം അങ്ങനെ എത്ര പേര് എത്ര പേര് ഡോക്ടർമാരെ എഞ്ചിനീയർമാരെ അടക്കമുള്ള മലയാളികളെ പറ്റിച്ചുകൊണ്ട് പോയിട്ടുണ്ട് എന്നിട്ടും നമ്മൾ പറയുന്നത് നമ്മൾ വലിയ ബുദ്ധിമാന്മാരാണ് പ്രബുദ്ധരാണ് മാങ്ങയാണ് ചക്കയാണ് തേങ്ങയാണെന്ന് ഒരു കുന്തമല്ല വേബ് തൈനോസ്